മറവി രോഗം അഥവാ അൽഷിമേഴ്സ് രോഗികളുടെ എണ്ണം കൂടി വരികയാണ്. രോഗിയേക്കാൾ ഉപരി രോഗിയുടെ അടുത്ത ബന്ധുക്കളെയാണ് ഈ രോഗം കഷ്ടപ്പെടുത്തുന്നത്. 65 വയസ്സിന് ശേഷമാണ് ഈ രോഗം സാധാരണ കണ്ടു തുടങ്ങിയിരുന്നത്. എങ്കിലും വളരെ നേരത്തെ തന്നെ 30-ലും 40-ലും ഒക്കെ തുടങ്ങുന്ന ഏർലി ഓൺസെറ്റ് മറവി രോഗവും കൂടുന്നതായാണ് കാണുന്നത്. ഫലപ്രദമായ ഒരു മരുന്നുമില്ലാത്ത ഈ രോഗത്തെ എങ്ങനെ നേരിടാനാകും എന്നത് ആരോഗ്യരംഗത്തെ പുതിയ വെല്ലുവിളിയായി മാറുകയാണ്. എന്താണ് ഈ മറവി രോഗത്തിന് കാരണം? ബ്രെയിൻ കോശങ്ങൾ നശിക്കുന്നതിനാൽ ബ്രെയിൻ അഥവാ തലച്ചോറ് ചുരുങ്ങുന്നതിനാൽ ഓർമ്മകൾ നശിക്കുന്നതിനൊപ്പം പുതിയതായി പഠിക്കാനുള്ള കഴിവും നഷ്ടപ്പെടുന്നു. എന്താണ് ഈ രോഗത്തിൻ്റെ ലക്ഷണങ്ങൾ എന്ന് നോക്കാം. ആക്ച്വലി ഏർലി സ്റ്റേജ്, മിഡിൽ സ്റ്റേജ്, ലേറ്റ് സ്റ്റേജ് അങ്ങനെ 3 വിഭാഗമായിട്ടാണ് ഇതിൻ്റെ സിംറ്റംസിനെ തന്നെ തിരിച്ചിരിക്കുന്നത്. ആദ്യം തുടങ്ങുമ്പം ലേണിംഗ് ഡിഫിക്കൽട്ടി ആയിരിക്കാം ചിലർക്ക് തോന്നുന്നത്. അതുപോലെ തന്നെ മെമ്മറീസ് എപ്പോഴും പേഷ്യൻ്റ് തന്നെ നോട്ട് ചെയ്യുന്നത് മെമ്മറി കുറയുന്നതായിട്ട്, അതായത് റീസൻ്റ് മെമ്മറി, അതായത് ഇപ്പം നടന്ന കാര്യം, നമ്മൾ ഒരു ഫോൺ വിളിച്ച് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ചിലപ്പം മറന്നു പോകും അത് ആരായിരുന്നു വിളിച്ചതെന്ന്, അല്ലെങ്കിൽ എന്താണ് ഇപ്പം ഭക്ഷണം ഒന്ന് കഴിച്ചു കഴിഞ്ഞിട്ട് ഞാൻ എന്താ കഴിച്ചതെന്ന് മറന്നു പോകുന്നത്. അപ്പം അങ്ങനെയുള്ള റീസൻറ്റ് മെമ്മറീസ് കുറയുന്നതാണ് ആദ്യം കാണുന്നത്. അപ്പം അതുപോലെ തന്നെ നമ്മൾ ഒരു കാര്യം വായിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് ഓർമ്മിച്ചിരിക്കാനുള്ള കഴിവും നഷ്ടപ്പെടുന്നതായിട്ട് കൂടുതൽ ശ്രദ്ധിച്ചു നോക്കുന്നവർക്ക് മനസ്സിലാക്കാൻ കഴിയും. അത് കഴിഞ്ഞ് നെക്സ്റ്റ് സ്റ്റേജിലേക്ക് കൂടി വരുമ്പോഴാണ് നമ്മൾ വാക്കുകൾ മറന്നു പോവുക, ലാംഗ്വേജ് ഡിഫിക്കൽട്ടീസ് വരിക, അത് പിന്നെ പതുക്കെ അത് കമ്മ്യൂണിക്കേഷൻ തന്നെ കുറയും, ആൾക്കാർക്ക് അധികം മിണ്ടാതാകും, മൊത്തത്തിൽ സംസാരിക്കാൻ തന്നെ മടി കാണിക്കുന്ന ഒരു നിലയിലേക്ക് വരും. നെക്സ്റ്റ് സ്റ്റേജാണ് ലേറ്റ് സ്റ്റേജ്. അപ്പോഴേക്കും നമ്മൾ സ്വന്തം കാര്യങ്ങൾ നോക്കാൻ പോലും ഉള്ള ഒരു കപ്പാസിറ്റി ഇല്ലാത്ത നിലയിൽ എത്തുകയും ടോട്ടലി ഡിപ്പെൻഡൻ്റ് ആകുകയും ചെയ്യും. അപ്പോഴേക്കും ഒരു കമ്മ്യൂണിക്കേഷൻ ചിലപ്പോൾ ഒരു സെൻറ്റൻസ് പോലും ഒരു മീനിങ് ഫുള്ളായിട്ട് സംസാരിക്കാൻ പറ്റാത്ത ഒരു നിലയിലേക്ക് എത്തുകയാണ് അല്ലെ ചെയ്യുന്നത്. പിന്നെ നമ്മൾ ആ തുടക്കത്തിൽ ഇങ്ങനെ ചിലപ്പം എവിടെയെങ്കിലും പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ വഴി തിരിച്ചറിയാൻ പറ്റാതെ ഒരു എങ്ങനെയാണ് തിരിച്ച് വീട്ടിലേക്ക് വരിക എന്ന് മനസ്സിലാക്കാനാവുക, അങ്ങനത്തെയൊക്കെ ആയിരിക്കും നമ്മൾ സിംറ്റംസ് ആയിട്ട് കാണുന്നത്. അതൊക്കെ കുറച്ചു ഏർലി സ്റ്റേജ്, ഒരു മിഡിൽ സ്റ്റേജിലാണ് അങ്ങനെ കാണുന്നത്. ലേറ്റ് സ്റ്റേജിലാകുമ്പോഴേക്കും മോർ ഇൻകപ്പാസിറ്റേറ്റഡ് ആകുന്നു. എന്താണ് നമ്മുടെ ബ്രെയിനിൽ ഇപ്പം ഇങ്ങനെ ഇങ്ങനെ മെമ്മറി മറവികൾ വരാനും അല്ലെ പഠിക്കാനുള്ള കഴിവ് പോകുന്നതും ഓർമ്മിച്ചെടുക്കാൻ പറ്റാതെ എന്തുകൊണ്ടാണ് നമ്മൾ, എന്താണ് നമ്മുടെ ബ്രെയിനിൽ വരുന്ന ചേഞ്ചസ് എന്നാണ് നമ്മൾ അറിയേണ്ടത്. ആക്ച്വലി എന്നാലേ നമുക്ക് അതെന്ത് എങ്ങനെ തടയാൻ പറ്റും എന്നൊക്കെയും ചിന്തിക്കാൻ പറ്റുള്ളൂ. അപ്പം ഇതിൽ നമ്മളുടെ ഇതിലെ ലേറ്റസ്റ്റ് സ്റ്റഡീസ് കാണിക്കുന്നതിന് ഒരു പ്രത്യേകതരം പ്രോട്ടീൻ ബ്രെയിനിന് അടിയുന്നതാണ്, അമൈലോ ഡിപ്പോസിറ്റ് എന്ന് പറയും. ഈ ന്യൂറോ ഡീജനറേറ്റീവ് ഡിസീസ്, ശരിക്കും പറഞ്ഞാൽ ന്യൂറോ ഡീജനറേറ്റീവ് ഡിസീസ് രണ്ടെണ്ണമാണ് മെയിൻലി നമ്മൾ കാണുന്നത്. ഒന്ന് അൽഷിമേഴ്സ് ഡിസീസും ഒന്ന് പാർക്കിൻസൺസ് ഡിസീസും. നമുക്കറിയാം പാർക്കിൻസൺസ് ഡിസീസിലാണെങ്കിൽ മെയിൻലി മോട്ടോർ നെർവ്സ്, അതായത് നമ്മളുടെ നമ്മുടെ ആക്ടിവിറ്റി സംബന്ധമായിട്ടാണ് പ്രശ്നങ്ങൾ വരുന്നത്. അപ്പോൾ ട്രെമർ, റിജിഡിറ്റി അങ്ങനത്തെ ആയിരിക്കും മെയിനായിട്ട്. അതേസമയത്ത് അൽഷിമേഴ്സ് ഡിസീസിലാണ് ബ്രെയിനിൻ്റെ കോർട്ടെക്സിനെ, അത് പാർക്കിൻസൺസ് ഡിസീസ് മിഡ് ബ്രെയിനിനെയാണ് എഫക്ട് ചെയ്യുന്നത്, കുറച്ചുകൂടി ലോവർ മിഡിൽ പാർട്ട് ഓഫ് ദ ബ്രെയിനിനെയാണ്. അൽഷിമേഴ്സ് ഡിസീസ് ആണെങ്കിൽ ബ്രെയിനിൻ്റെ കോർട്ടെക്സിനെയാണ്, അതായത് കോഗ്നിറ്റീവ് ഫംഗ്ഷൻ. ആ കോഗ്നിറ്റീവ് ഫംഗ്ഷൻ എന്ന് പറയുന്നതാണ് മെമ്മറി, അപഗ്രഥനശേഷി, അതുപോലെ പഠിക്കാനുള്ള കഴിവ്, അതൊക്കെയാണ് കോഗ്നിറ്റീവ് ഫംഗ്ഷൻ എന്ന് പറയുന്നത്. അപ്പോൾ അതിനെയാണ് അഫക്റ്റ് ചെയ്യുന്നത്. ഇതിൽ രണ്ടിടത്തും പ്രത്യേക തരം ഇതിനെയെല്ലാം ബേസിക്കലി നമ്മൾ മൈക്രോ ലെവലിൽ ഓർ മോളിക്കുലർ ലെവലിൽ നോക്കുമ്പം ഒരു പ്രോട്ടീൻ അൺഫോൾഡിങ് ഡിസീസ് എന്ന് പറയും. അതായത് നമ്മളുടെ ബോഡിയിൽ പല ഫങ്ഷൻസും നടക്കുന്നതിന് എല്ലാത്തിനും പ്രോട്ടീൻസ് വഴിയാണ് അതിൻ്റെ കാര്യങ്ങൾ നടക്കുന്നത്. ഓരോ തരം പ്രോട്ടീൻ ബോഡി ഇങ്ങനെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. അത് ഓരോ ആ പ്രോട്ടീനിന് തന്നെ ഒരു കെമിക്കൽ സ്ട്രക്ചർ മാത്രമല്ല, അതിനൊരു 3-dimensional സ്ട്രക്ചറുണ്ട്. ആ 3-dimensional സ്ട്രക്ചറിന് ചെറിയ പ്രത്യേകതരം ഫോൾഡിങ് ഒക്കെ അതിനാവശ്യമാണ്, അതായത് പ്രത്യേക രീതിയിൽ മടക്കിയൊക്കെയാണ് അതിനെ വെച്ചിരിക്കുന്നത്. അപ്പം ഈ മടങ്ങലിൽ വരുന്ന തെറ്റുകളാണ് അതിന് ഫങ്ഷനിങ് ഇല്ലെന്നായിപ്പോവും. അപ്പോൾ ആ ബ്രെയിൻ സെൽസിൻ്റെ ഫങ്ഷനിങ്ങിന് വേണ്ട അത്യാവശ്യം പ്രോട്ടീൻസാണിത്.
അപ്പം അതിൻ്റെ ആ ഫങ്ഷനിങ് അതിൻ്റെ 3 ഡൈമെൻഷനൽ സ്ട്രക്ചർ നഷ്ടപ്പെട്ട് അതിന് അൺഫോൾഡിങ് ആ ഫോൾഡിങ് കറക്റ്റ് ആകാതെ വരുന്നത് കൊണ്ടാണ് ഇതിന് അൺഫോൾഡിങ് ഇഫക്റ്റ് എന്ന് പറയുന്നത്. പാർക്കിൻസൺസ് ഡിസീസിലായാലും അൽഷിമേഴ്സ് ഡിസീസിലാണേലും ഒന്ന് തന്നെയാണ് സംഭവിക്കുന്നത്. ഒരെണ്ണം നമ്മുടെ കോർട്ടെക്സിൽ പ്രത്യേക പ്രോട്ടീനിയം സെൽസിനെയാണ് അഫക്റ്റ് ചെയ്യുന്നതെങ്കിൽ മറ്റത് മിഡ് ബ്രെയിനാണെന്നേ ഉള്ളൂ. യൂഷ്വലി ഈ രോഗങ്ങളൊക്കെ രണ്ടും ഒന്നിച്ച് തന്നെയാണ് പോകുന്നത്. പാർക്കിൻസൺസ് ഡിസീസ് ഉള്ളവർക്ക് കോഗ്നിറ്റീവ് ഫങ്ഷനും ഡിലേ വരാറുണ്ട്, തിരിച്ചും വരാനുള്ള സാധ്യതകളും കൂടുതലാണ്. ഈ പാർക്കിൻസൺസ് ഡിസീസിലാണെങ്കിൽ വരുന്നത് ഒരു ഡോപ്പമിനർജിക് സെൽസ് എന്ന് പറയും. അതായത് ഡോപ്പമിനാണ് അതിൻ്റെ ഒരു ന്യൂറോ ട്രാൻസ്മിറ്ററായിട്ട് യൂസ് ചെയ്യുന്ന സെൽസിനെയാണ് അഫക്റ്റ് ചെയ്യുന്നത്. അതേസമയം അൽഷിമേഴ്സ് ഡിസീസിലാണെങ്കിൽ കോളിനർജിക് സെൽസിനെയാണ് അഫക്റ്റ് ചെയ്യുന്നത്. കോളിൻ എന്ന് പറയുന്നത് ശരിക്കും ഒരു ഒരു വൈറ്റമിൻ പോലെ പ്രവർത്തിക്കുന്ന സാധനമാണ്. അത് പഴയ നമ്മളുടെ വൈറ്റമിൻസിൻ്റെ ഒന്നും ഗ്രൂപ്പിൽ പെടുത്തിയിട്ടില്ല ഇതുവരെയും. പക്ഷേ ഇപ്പം അമേരിക്കയൊക്കെ അതിനെ ഒരു വൈറ്റമിനായിട്ട് തന്നെ റെക്കഗ്നൈസ് ചെയ്ത് അതിൻ്റെ എത്ര വേണമെന്നൊക്കെ പറഞ്ഞ് തുടങ്ങിയ ഒരു ന്യൂട്രിയൻ്റാണ് കോളിൻ. ശരിക്കും കോളിൻ ഡെഫിഷ്യൻസി കൊണ്ട് ഈവൻ കുട്ടികളിൽ ഫീറ്റസിന് നെർവ് ഡാമേജ് വരാം, അതൊക്കെ നേരത്തെ കണ്ടുപിടിച്ചിട്ടുള്ള കാര്യമാണ്. ഇത് വൈറ്റമിൻസിൻ്റെ കാര്യത്തിൽ ഇപ്പോഴും RDA ഫിക്സ് ചെയ്യാത്ത, കൺഫർമേഷൻ മെഡിക്കൽ ഫീൽഡിൽ നിന്ന് വരാത്ത അല്ലെങ്കിൽ സയൻറ്റിഫിക് ഫീൽഡിൽ നിന്ന് വരാത്ത ഒരു ന്യൂട്രിയൻ്റാണ് കോളിൻ. അസറ്റൈൽ കോളിൻ എന്ന് പറഞ്ഞ ഒരു ന്യൂറോ ട്രാൻസ്മിറ്റർ ഉണ്ട്, അതിൻ്റെ റിസപ്റ്ററാണ്. അതിനെ ഉണ്ടാക്കുന്ന അതിൻ്റെ ഒരു പ്രോസസ്സിൽ വരുന്നതാണ് കോളിനസ്ട്രേസ്. അങ്ങനത്തെയൊക്കെ അതിൽ വരുന്ന ഒരു ഡെഫിഷ്യൻസിയും കൂടെ ആണ് ഈ അൽഷിമേഴ്സ് പോലെയുള്ള മെമ്മറി ലോസിനും ഒക്കെ കാരണം എന്നും കൂടെ ഇപ്പോൾ പുതിയ സ്റ്റഡീസ് കാണിക്കുന്നുണ്ട്. ഇതിലൊക്കെ ഇത്തരം എല്ലാ രോഗങ്ങൾക്കും തന്നെ ഒരു ഇൻഹെറിറ്റൻസ് ഫാക്ടറും കൂടെ വരുന്നുണ്ട്. അതായത് വീട്ടിൽ പേരൻസിനോ അച്ഛനോ അമ്മയ്ക്കോ ഉണ്ടെങ്കിൽ മക്കൾക്ക് വരാനുള്ള സാധ്യത കൂടുതലായിട്ടുണ്ട്. അതിപ്പോൾ ഡയബറ്റീസിലും ഏതിലാണേലും കാണാം. അപ്പോൾ അങ്ങനെയുള്ളവർക്കാണ് നമുക്ക് കുറച്ചുകൂടി ചെറുപ്പകാലത്ത് തന്നെ വന്നിരിക്കും. ഇപ്പം ജനറലി എല്ലാ ജീവിതശൈലി രോഗങ്ങളും നമ്മുടെ ബോഡിയുടെ ഏജിങ് തന്നെ ആക്സിലറേറ്റഡ് ആകുകയാണ്. അതുകൊണ്ട് ജീവിതശൈലി രോഗങ്ങളും നേരത്തെ വരുന്നു. ഇപ്പം ഡയബറ്റീസ് ഉള്ള പേഷ്യൻറ്റിന് അച്ഛനും അമ്മയ്ക്കും ഡയബറ്റീസ് ഉണ്ടെങ്കിൽ അവർക്ക് 60-ാം വയസ്സിലാണ് തുടങ്ങിയത്. ഇപ്പം മക്കൾക്ക് ചിലപ്പോൾ 30-ാം വയസ്സിലോ 40-ാം വയസ്സിലോ തുടങ്ങുന്ന ഒരു സ്റ്റേജാണ്. അത് തന്നെ ഈ അൽഷിമേഴ്സ് ഡിസീസിൻ്റെ കാര്യത്തിലും സെയിം തന്നെ ആപ്ലിക്കബിളാണ്. വേറൊരു റീസൺ പറയുന്നത് ബ്രെയിനിൻ്റെ ഇൻഫ്ലമേഷൻസ് ആണ്. സിഫിലിസ് ഉണ്ടാക്കുന്ന ഒരു ഓർഗാനിസം ഉണ്ട്, ദാറ്റ് ഇസ് നോട്ട് എ ബാക്ടീരിയ, അതിനൊരു സ്പൈറോക്കീറ്റ് എന്നാണ് പറയുന്നത്. അതൊരു സെക്ഷലി ട്രാൻസ്മിറ്റഡ് ഡിസീസായിട്ട് അത് ബാധിച്ചവർക്കും ഈ മെമ്മറിയും ബ്രെയിനിൻ്റെ ഫങ്ഷൻസും പോകുന്നത് വളരെ കോമൺ ആയിരുന്നു. പക്ഷേ ഈ ആൻറ്റിബയോട്ടിക് പെൻസിലും കണ്ടുപിടിച്ചതോടുകൂടി അത്തരം ഇൻഫെക്ഷൻസും നേരത്തെ കണ്ടുപിടിക്കുകയും ട്രീറ്റ് ചെയ്യുകയും ചെയ്യുന്നതോടുകൂടി അതിൻ്റെ പേരിൽ ഇപ്പോൾ അധികം അങ്ങനത്തെ ഇൻഫെക്ഷൻസ് വരുന്നില്ല. അടുത്തത് നമ്മൾ ഈ സ്ലീപ്പ് അപ്നിയ, അതായത് നമ്മൾ ഉറക്കത്തിൽ വരുന്ന ശ്വാസതടസ്സവും അതുമൂലം ബ്രെയിനിലേക്കുള്ള സർക്കുലേഷൻ കുറയുന്നതും അവിടുത്തെ വേസ്റ്റ് മാറ്റാൻ പറ്റാത്തത് കൊണ്ടും ഈ അൽഷിമേഴ്സ് ഡിസീസിനുള്ള സാധ്യത കൂടും എന്നുള്ളതാണ്. അതായത് നമ്മൾ ഈ കുറുക്കം വലിയും അതിൻ്റെ എക്സ്ട്രീം എൻഡാണ് സ്ലീപ്പ് അപ്നിയ. അപ്പോൾ അതൊക്കെ നമ്മൾ കറക്റ്റ് ചെയ്യുകയോ അല്ലെങ്കിൽ CPAP മെഷീൻ പോലെയുള്ളത് യൂസ് ചെയ്ത് വേണ്ട ഓക്സിജൻ ബ്രെയിനിന് കിട്ടുന്നുണ്ടെന്ന് ഉറപ്പാക്കുകയോ ചെയ്തില്ലെങ്കിലും അൽഷിമേഴ്സ് ഡിസീസിലേക്ക് പോകാനുള്ള ഒരു സാധ്യത കൂടുതലാണ്. അടുത്തത് നമ്മൾ ബേസിക്കലി എന്തുകൊണ്ടാണ് ഇത് സംഭവിക്കുന്നത് എന്നുള്ളതാണ്. എന്താണ് ഇങ്ങനെയൊക്കെ ഈ പ്രോട്ടീൻ അൺഫോൾഡിങ്ങിനും അല്ലെങ്കിൽ അമൈലോയ്ഡ് ഡിപ്പോസിറ്റ് വരാനും ബ്രെയിൻ ചുരുങ്ങാനും ഒക്കെ കാരണം എന്നുള്ളതാണ്. അതിൻ്റെ നമ്മൾ എടുക്കുന്ന ഏറ്റവും പ്രധാനമായിട്ട് തന്നെ ന്യൂട്രിഷണൽ ഡെഫിഷ്യൻസിയാണ്. അല്ലെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെയുള്ള വൈറ്റമിൻസ് B12, എല്ലാ വൈറ്റമിൻസും നമ്മുടെ ബ്രെയിൻ ഫങ്ഷനും എല്ലാ കോശങ്ങൾക്കും ആവശ്യമാണ്. ന്യൂറായിട്ട് കണ്ടുപിടിച്ചിരിക്കുന്ന കോളിൻ പോലെയുള്ള വൈറ്റമിൻ ഈസ് വെരി ഇമ്പോർട്ടൻറ്റ് ഫോർ ദി ബ്രെയിൻ ഡെവലപ്മെൻറ്റ്. പിന്നെ ടോക്സിൻസ്, ഇപ്പോൾ നമുക്ക് ഏറ്റവും കോമൺ ആയിട്ട് അറിയാവുന്ന ടോക്സിൻ ആൽക്കഹോളാണ്. ആൽക്കഹോൾ കഴിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ അവരതിൻ്റെ ഇഫക്റ്റിലായിരിക്കുന്ന സമയത്ത് ഒന്നും ഓർക്കാൻ പറ്റില്ല. അപ്പോൾ ഇന്നിപ്പം വൈകുന്നേരം ഓർ ഈവനിങ് ഡ്രിങ്ക് എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിന് ശേഷം ആ സമയത്ത് നടന്നിരുന്ന കാര്യങ്ങൾ അവർക്കൊന്നും ഓർത്തെടുക്കാൻ പറ്റില്ല. അപ്പോൾ അതുപോലെ ആൽക്കഹോൾ അതിൽ ഒരു മേജർ ഇതാണ്. അതുപോലെയുള്ള എല്ലാ ബ്രെയിനിനെ അഫക്റ്റ് ചെയ്യുന്ന ഡ്രഗ്സും, അത് പ്രത്യേകിച്ച് റിക്രിയേഷണൽ ഡ്രഗ്സ് എല്ലാം ഇതിലേക്ക് നയിക്കുന്നതാകാം. അതുപോലെ മറ്റ് ടോക്സിനിലേക്ക് ഹെവി മെറ്റൽ, ആസിഡ്, കെല്ലട്ട് പോലെയുള്ളതും ബ്രെയിനിൻ്റെ ഫങ്ഷൻസിനെ അഫക്റ്റ് ചെയ്യാം.
പിന്നെ ഉള്ളത് നമ്മുടെ ഡിസീസസ് ആണ്. പല ടൈപ്പ് ടു ഡയബറ്റീസ്, ഹൈപ്പർ ടെൻഷൻ, സ്ട്രോക്ക്, ഇങ്ങനെ സ്ട്രോക്ക് വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ ബ്രെയിനെ എഫക്റ്റ് ചെയ്യും. അത് തന്നെ ബ്രെയിനിൻ്റെ ഫങ്ഷൻ കുറച്ച് മെമ്മറി പോകും എന്നുള്ളത് ഇറ്റ്സ് വെരി എവിഡൻറ്റ്. അതുപോലെ ഇപ്പോൾ ഈ ടൈപ്പ് ടു ഡയബറ്റീസ് ഉള്ളവർക്ക് അൽഷിമേഴ്സ് ഡിസീസ് വരാൻ ചാൻസ് കൂടുതലാണെന്നും അതിൽ ഹൈപ്പർ ഇൻസുലിനേമിയ, ഗ്ലൂക്കോസ് കൂടുന്നത് ഡെഫിനറ്റ്ലി നെർവ് കോശങ്ങൾക്ക് ഡാമേജ് ആണ്. അതുപോലെ തന്നെ ഇൻസുലിൻ്റെ അളവ് കൂടുന്നതും നെർവ് ഡാമേജ് വരുത്തുന്നു എന്നാണ്. പലപ്പോഴും പ്രീ ഡയബറ്റിക് സ്റ്റേജിൽ തന്നെ പലർക്കും ഇൻസുലിൻ്റെ അളവ് 10 times പോലും മുകളിലായിരിക്കും പലരും കാണുന്നത്. അപ്പോൾ ആ ഇൻസുലിൻ്റെ ലെവൽ കൂടുന്നത് തന്നെ ബ്രെയിനിൻ്റെ ഫങ്ഷനിങ്ങിനെ അഫക്റ്റ് ചെയ്യാം. അതിപ്പോൾ നമ്മൾ ഓവർ വെയ്റ്റൊക്കെ ഉള്ളവർ ശ്രദ്ധിച്ചാൽ മതി, ഓവർ വെയ്റ്റ് വന്ന് ഈ കഴുത്തിൽ അല്ലെ മുഖത്തോ ഒക്കെ ഡാർക്ക്നെസ് വരും. അത് ഈ ഡാർക്ക്നെസ് ഇൻസുലിൻ്റെ അളവ് കൂടുന്നതിൻ്റെ ലക്ഷണമാണ്. പലപ്പോഴും ടൈപ്പ് ടു ഡയബറ്റീസ് വരുന്നതിന് മുമ്പ് തന്നെ, ഈവൻ വർഷങ്ങൾക്ക് മുമ്പ് തന്നെ ഈ ഡാർക്ക്നെസ് വന്നു തുടങ്ങാം കക്ഷത്തിൽ, കഴുത്തിന് ചുറ്റുമൊക്കെ. അത് ഹൈപ്പർ ഇൻസുലിനീമിയയുടെ ലക്ഷണമാണ്. അങ്ങനെയുള്ളവർ ശ്രദ്ധിച്ച് നോക്കിയാൽ അവർക്ക് തന്നെ കണ്ടുപിടിക്കാൻ പറ്റും അവരുടെ ലേണിംഗ് കപ്പാസിറ്റി കുറഞ്ഞിട്ടുണ്ടായിരിക്കും, മെമ്മറി കപ്പാസിറ്റി കുറഞ്ഞിട്ടുണ്ടായിരിക്കും. അതിൻ്റെ കാരണം ഈ ഇൻസുലിൻ ബ്രെയിനിൽ വരുത്തുന്ന ചേഞ്ചസ് കൊണ്ടും കൂടെയാണ്. പിന്നെ ഉള്ളത് നമ്മൾ ഈ ലൈഫ് സ്റ്റൈൽ ഡിസീസിന് വേണ്ടിയിട്ട് കഴിക്കുന്ന മരുന്നുകൾ. ഇപ്പോൾ സ്ട്രോക്ക് വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ആസ്പിരിൻ കഴിക്കും, അതുപോലെ തന്നെ സ്റ്റാറ്റിൻസ് കഴിക്കും. ഇപ്പോൾ സ്റ്റാറ്റിൻസ് കൊളസ്ട്രോൾ എന്ന് തന്നെ ബ്ലോക്ക് ചെയ്യാൻ, കൊളസ്ട്രോളിൻ്റെ പ്രൊഡക്ഷനെ ബ്ലോക്ക് ചെയ്യുന്ന മരുന്നാണ് സ്റ്റാറ്റിൻ. കൊളസ്ട്രോൾ ബ്രെയിനിൻ്റെ ഫങ്ഷനിങ്ങിന് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ന്യൂട്രിയൻ്റ് എന്ന് പറയാൻ പറ്റില്ല, അതിന് ബോഡി തന്നെയാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ആ ഒരു കെമിക്കലാണെന്ന് പറയാം. അപ്പോൾ അതിൻ്റെ പ്രൊഡക്ഷൻ ബ്ലോക്ക് ചെയ്യുന്നത് തന്നെ നമുക്ക് പലപ്പോഴും മെമ്മറി കുറയ്ക്കും. അത് പലരും ശ്രദ്ധിച്ചാൽ മതി, അത് നമ്മുടെ സ്റ്റാറ്റിൻസിൻ്റെ ഒരു സൈഡ് ഇഫക്റ്റായിട്ട് തന്നെ റെക്കഗ്നൈസ് ചെയ്തിട്ടുള്ളതാണ്, മെമ്മറി കുറയുന്നത്. പ്രത്യേകിച്ച് റീസെൻറ്റ് മെമ്മറീസ് കുറയാനുള്ള സാധ്യതയുണ്ട്. അതുപോലെ തന്നെ ആൻറ്റി ഹൈപ്പർടെൻസീവ്സ്, ഈ പ്രഷറിന് വേണ്ടിയിട്ട് മരുന്ന് കഴിക്കുക, നമ്മൾ കഴിക്കുമ്പം പ്രഷർ കുറച്ച് നിർത്തുമ്പം നമ്മളുടെ ബ്രെയിനിലേക്കുള്ള സർക്കുലേഷനെ അത് എഫക്റ്റ് ചെയ്യും. ഈ പ്രഷർ കൂടാൻ തന്നെ കാരണം എവിടെയോ ആർക്കൊക്കെയോ ബ്ലഡ് നമ്മളുടെ ബോഡിയിൽ കിട്ടുന്നില്ല എന്നുള്ളതിൻ്റെ ഒരു സിഗ്നലിൻ്റെ ഭാഗമായിട്ടാണ് പ്രഷർ കൂടുന്നത്. അപ്പം നമ്മൾ മരുന്ന് കൊടുത്ത് പ്രഷർ കുറച്ച് നിൽക്കുമ്പോഴും ഏറ്റവും കൂടുതൽ എഫക്റ്റ് ചെയ്യുന്നത് ബ്രെയിനിനെയാണ്. പ്രത്യേകിച്ച് അത്രയും പമ്പിങ് അവിടെ വരെ ചെല്ലണമല്ലോ, അപ്പം അതും പ്രോബ്ലമാകാം. പിന്നെ ഈ ടൈപ്പ് ടു ഡയബറ്റീസിന് വേണ്ടിയിട്ട് നമ്മൾ ഇൻസുലിനും അതുപോലെ എല്ലാ മരുന്നുകളും ഇൻസുലിൻ്റെ അളവ് കൂട്ടാനായിട്ടാണ് ഡയബറ്റീസിന് മരുന്നെടുക്കുന്നത്. അപ്പോൾ ഈ മരുന്നുകൾ തന്നെ കൂട്ടാം. അതുപോലെ നമ്മൾ ഇഗ്നോർ ചെയ്ത് മരുന്നൊന്നും എടുക്കാതെ ഇരുന്ന് കഴിഞ്ഞാലും ഷുഗർ കൂടുതലാണെങ്കിലും അതും ബ്രെയിനിനെ ഡാമേജ് ചെയ്യാം, മെമ്മറി ലോസിലേക്ക് പോവാം. പിന്നെ നമ്മൾ അടുത്തത് ട്രീറ്റ്മെൻറ്റിനെ കുറിച്ച് ചിന്തിക്കുമ്പോഴാണ്, ബേസിക്കലി മെമ്മറി ഇങ്ങനത്തെ അൽഷിമേഴ്സ് ഡിസീസിന് ഇതുവരെയും ഒരു മരുന്നും കണ്ടുപിടിക്കാൻ പറ്റിയിട്ടില്ല. മരുന്നുകളായിട്ടുള്ള ഒരു ട്രീറ്റ്മെൻറ്റും ഇല്ല. അപ്പം ഇതിൽ ഏറ്റവും ബെനിഫിറ്റ് കാണുന്നത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എക്സസൈസും ഫുഡും, അതായത് ന്യൂട്രിയൻസ് കറക്റ്റായിട്ട് കിട്ടുന്നു എന്ന് ഉറപ്പാക്കുക. അതിൽ ഈവൻ ഓക്സിജൻ പോലും വരും, നല്ല സ്ലീപ്പ് അപ്നിയൊക്കെ പോലെയുള്ളവരിൽ ഓക്സിജൻ്റെ കുറവാണ് വരുന്നത്. ഓക്സിജനാണ് ഫസ്റ്റ് ന്യൂട്രിയൻ്റ് വേണ്ടി വരുന്നത്. അതുപോലെ ബാക്കിയുള്ള നമുക്ക് ബോഡിക്ക് വേണ്ടി വരുന്ന ഓക്സിജൻ ഇൻക്ലൂഡഡ് ആയിട്ട് 57 ന്യൂട്രിയൻസ് ആണ്. ഈ ന്യൂട്രിയൻസ് എല്ലാം ബ്രെയിനിന് ആവശ്യമുള്ളതാണ്. അതിൽ ബ്രെയിനിൻ്റെ ഫങ്ഷനിങ്ങിന് ഏറ്റവും കൂടുതൽ വേണ്ടി വരുന്നത് കോളിനും അതുപോലെ തന്നെ ഒമേഗ3 ഫാറ്റി ആസിഡ്സ് ആണ്. ഒമേഗ3യും ഒമേഗ6ഉം, അതിൻ്റെ ഒമേഗ6ന് നമുക്ക് ഇന്നത്തെ ഡയറ്റിൽ ഒട്ടും കുറവ് പറയുന്നില്ല, പക്ഷെ ഒമേഗ3 വളരെ കുറവായിട്ടാണ്. അതായത് പ്രത്യേകിച്ച് അതിൻ്റെ പ്രൊപ്പോർഷൻ തെറ്റുന്നതും ഇത്തരം രോഗങ്ങൾക്ക് കാരണമായിട്ട് വരുന്നു എന്നുള്ളതാണ്, പ്രത്യേകിച്ച് ബ്രെയിനിൻ്റെ ഫങ്ഷനിങ്ങിനെ കുറയ്ക്കാനായിട്ട്. പിന്നെ നമ്മൾ ഇറിറ്റബിലിറ്റിയും അങ്ങനെയൊക്കെ വരുന്നത് ഈ സോഡിയം പൊട്ടാസ്യം ബാലൻസ്. ഇപ്പോൾ ഇന്നത്തെ ഫുഡിൽ സോഡിയം കൂടുകയും പൊട്ടാസ്യം കുറയുകയും ചെയ്യുന്നു. ഇതും നമ്മുടെ ബ്രെയിനിനെ ന്യൂട്രിയൻ്റ് ലെവലിൽ ബാധിക്കുന്ന കാര്യങ്ങളാണ്. അപ്പോൾ ഇതെല്ലാം കറക്റ്റ് ചെയ്യുക എന്നുള്ളതാണ് നമുക്കിതിനകത്ത് ചെയ്യാൻ പറ്റുക. നെക്സ്റ്റ് നമ്മളുടെ ബ്രെയിനിലേക്കുള്ള സർക്കുലേഷനെയും കൂടെ കറക്റ്റ് ചെയ്യണം. അതായത് ബ്രെയിൻ സെൽസിനെ സ്റ്റിമുലേറ്റ് ചെയ്യാൻ പറ്റണം. ബ്രെയിൻ സെൽസിനെ സ്റ്റിമുലേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ മസിലും ബോണും ആക്ടിവേറ്റഡ് ആകുമ്പോഴാണ് ബ്രെയിനിലേക്കുള്ള, അതുപോലെ തന്നെ നമ്മളുടെ ഇന്ദ്രിയങ്ങൾ, നമ്മളുടെ സെൻസ് ഓർഗൻസ്, കണ്ണ്, ചെവി, അതുപോലെ ആ അങ്ങനത്തെ കാര്യങ്ങൾ, അതുപോലെ സ്കിന്ന്, അതിനെ സ്റ്റിമുലേറ്റ് ചെയ്താൽ മാത്രമേ ബ്രെയിനിൽ നമുക്ക് ഡയറക്റ്റ്ലി സ്റ്റിമുലേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. ഇതിൻ്റെ വഴിയുള്ള സ്റ്റിമുലേഷനുകൾ കൂടി മാത്രമേ നമ്മളെ ബ്രെയിനിലെ സ്റ്റിമുലേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പം ഫിസിക്കൽ ആക്ടിവിറ്റി വഴിയും നമ്മൾ ബ്രെയിനിലെ സ്റ്റിമുലേറ്റ് ചെയ്യുന്നതും ഒക്കെയാണ് ഈ ഇതിൻ്റെ ഒരു ട്രീറ്റ്മെൻ്റായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുക. ഇന്ന് നോക്കുമ്പോൾ വളരെ
അധികം വിശാലമായ ഒരു സബ്ജക്റ്റാണിത്. വളരെ അധികം പഠനങ്ങളും ഇതിൻ്റെ കുറിച്ച് നടക്കുന്നുണ്ട്. ചുരുക്കി പറഞ്ഞാൽ, ഒന്ന്, ഓർമ്മക്കുറവ് മരുന്ന് കൊണ്ട് ചികിത്സിച്ച് മാറ്റാനാകില്ല. രണ്ട്, ബ്രെയിൻ കോശങ്ങൾക്ക് വേണ്ട പോഷകങ്ങളും ഉത്തേജനവും നൽകുന്നതിലൂടെ മാത്രമേ ഓർമ്മശക്തിയും കോഗ്നിറ്റീവ് ഫംഗ്ഷൻസും നിലനിർത്താനും ഉത്തേജിപ്പിക്കാനും ആകൂ. മൂന്ന്, പേശികളെയും അസ്ഥികളെയും ഇന്ദ്രിയങ്ങളെയും ചിന്തകളെയും ഉത്തേജിപ്പിക്കുന്നതിലൂടെ മാത്രമേ ബ്രെയിൻ കോശങ്ങളെ ഉത്തേജിപ്പിക്കാൻ കഴിയൂ. നാല്, അൽഷിമേഴ്സ് ഡിസീസ് ആണ് എന്ന് ഡയഗ്നോസ് ചെയ്യുന്ന അവസ്ഥയിൽ എത്തുന്നതിനും 8-10 വർഷം മുമ്പ് തന്നെ ഓർമ്മക്കുറവും രോഗലക്ഷണങ്ങളും കാണിച്ചു തുടങ്ങിയിട്ടുണ്ടാവും. തുടക്കത്തിൽ തന്നെ മനസ്സിലാക്കി പോഷകക്കുറവും വ്യായാമക്കുറവും വിഷാംശവും ഉള്ളിലെത്തുന്നത് കുറയ്ക്കാനും ശ്രമിച്ചാൽ ഓർമ്മയും ബുദ്ധിയും നശിക്കുന്നത് ഒരു പരിധിവരെയെങ്കിലും തടയാനാകും. 5, പ്രമേഹം, പ്രഷർ, ഹൃദ്രോഗം, മാനസിക രോഗങ്ങൾ തുടങ്ങിയ രോഗങ്ങളും അവയ്ക്കായി കഴിക്കുന്ന മരുന്നുകളും ഓർമ്മക്കുറവിന് കാരണമാകാമെന്നാണ് പഠനങ്ങൾ കാണിക്കുന്നത്. ഇവയെല്ലാം ജീവിതശൈലി രോഗങ്ങളാണ്. ജീവിതശൈലി ഉത്തമമാക്കുന്നതിലൂടെ ഇത്തരം രോഗങ്ങളിൽ നിന്നും അവയ്ക്കായി കഴിക്കുന്ന മരുന്നുകളിൽ നിന്നും മോചനം നേടാൻ ശ്രമിക്കുകയാണ് വേണ്ടത്. അടുത്തതായി, ആരോഗ്യകാര്യങ്ങളെക്കുറിച്ച് സംസാരിക്കുന്ന വ്യക്തിയുടെ ശാസ്ത്രീയ അടിത്തറ വിലയിരുത്തേണ്ടതുണ്ട് എന്നതാണ്. ഞാൻ ഡോക്ടർ ജോളി തോംസൺ, 1981 ബാച്ചിൽ കോട്ടയം മെഡിക്കൽ കോളേജിൽ നിന്നും MBBSഉം തുടർന്ന് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ നിന്നും MDയും റീപ്രൊഡക്റ്റീവ് മെഡിസിനിലും സർജറിയിലും സ്പെഷ്യൽ ട്രെയിനിങ്ങുകൾക്കും ശേഷം ഗവൺമെൻറ് സർവീസിൽ ചേർന്നു. 1997 റിസൈൻ ചെയ്ത ശേഷം എറണാകുളത്ത് തേവരയിൽ ലൈഫ് കെയർ സെൻറ്റർ മരുന്നുകളും ശസ്ത്രക്രിയകളും ഒഴിവാക്കി ക്ലിനിക്കൽ സപ്പോർട്ടോടെയുള്ള ജീവിതശൈലി ക്രമീകരണത്തിലും ജീവിതശൈലിയുമായി ബന്ധപ്പെട്ട രോഗങ്ങൾ തടയുന്നതിലും ചികിത്സിച്ചു മാറ്റുന്നതിലും ഊന്നൽ നൽകുന്നത്. അടുത്തതായി, എന്താണ് ക്ലിനിക്കലി സൂപ്പർവൈസ്ഡ് ആൻഡ് സപ്പോർട്ടഡ് ജീവിതശൈലി ക്രമീകരണം എന്നതാണ്. ക്ലിനിക്കലി സൂപ്പർവൈസ്ഡ് ജീവിതശൈലി ക്രമീകരണത്തിൽ ശരീരഘടനയും ശരീരത്തിലെ കൊഴുപ്പിൻ്റെ അളവും കണ്ടെത്തുകയും ഒപ്പം തന്നെ ഉത്തമ ശരീരഘടന എന്തായിരിക്കണം എന്ന് കണ്ടെത്തുകയുമാണ് ആദ്യഘട്ടം. അടുത്തതായി, രക്തപരിശോധനകൾ നടത്തി ഹൃദയം, രക്തക്കുഴലുകൾ, ലിവർ, കിഡ്നി തുടങ്ങിയ അവയവങ്ങളുടെ ആരോഗ്യസ്ഥിതിയും ഇമ്മ്യൂൺ സ്റ്റാറ്റസും ഹോർമോണുകളുടെയും പോഷകങ്ങളുടെയും ലെവലും ഇൻഫ്ലമേറ്ററി സ്റ്റാറ്റസും മനസ്സിലാക്കാൻ ശ്രമിക്കുകയുമാണ്. മൂന്നാമതായി, ഉത്തമ ശരീരഘടനയിൽ എത്താനായി വേണ്ട ജീവിതശൈലി ക്രമീകരണങ്ങളാണ്. രോഗിയുടെ പ്രത്യേകതകൾ അനുസരിച്ച് ഉത്തമ പോഷണവും വ്യായാമവും നൽകി ശരീരകോശങ്ങളെ ആക്ടിവേറ്റ് ചെയ്യുന്നതിനൊപ്പം ശരീരത്തിലെത്തുന്ന വിഷാംശം കുറയ്ക്കാനുമാണ് ഇതിൽ ശ്രമിക്കുന്നത്. ശരീരകോശങ്ങൾക്ക് പ്രവർത്തിക്കാൻ ഉത്തമമായ സാഹചര്യം ഒരുക്കുന്നതിലൂടെ ഇമ്മ്യൂൺ സിസ്റ്റത്തിൻ്റെ പ്രവർത്തനങ്ങളെ ഉത്തേജിപ്പിക്കാനും പുതിയതായി ഉണ്ടാകുന്ന കോശങ്ങൾക്ക് DNA ഡാമേജ് ഇല്ല എന്ന് ഉറപ്പുവരുത്തുകയും ചെയ്യുന്നതിലൂടെ പ്രവർത്തനശേഷി നഷ്ടപ്പെട്ട പ്രോട്ടീനുകളുടെ പ്രൊഡക്ഷനും അത് കെട്ടിക്കിടക്കുന്നത് തടയാനും ശ്രമിക്കാം. ജീവിതശൈലി ക്രമീകരണത്തിലൂടെ ഇമ്മ്യൂണിറ്റിയും ശരീരഘടനയും ഉത്തമമാക്കാനും നിലനിർത്താനും കഴിഞ്ഞാൽ ഓർമ്മശക്തി മാത്രമല്ല പുതിയ കാര്യങ്ങൾ പഠിക്കാനുള്ള കഴിവും അപഗ്രഥന ശേഷിയും ഉത്തേജിപ്പിക്കാനും നിലനിർത്താനും കഴിയും. മാത്രമല്ല, ജീവിതശൈലി ഉത്തമമാക്കാനായാൽ അകാലത്തിലെത്തുന്ന പ്രമേഹവും പ്രഷറും കൊളസ്ട്രോളും ഫാറ്റി ലിവറും ഹൃദ്രോഗവും ക്യാൻസറും പോലുള്ള ഒട്ടുമിക്ക ജീവിതശൈലി രോഗങ്ങളിൽ നിന്നും അവയ്ക്കായി കഴിക്കേണ്ടി വരുന്ന മരുന്നുകളിൽ നിന്നും വേണ്ടി വരാവുന്ന ഓപ്പറേഷനുകളിൽ നിന്നും ഒക്കെ മോചനം നേടാനും കഴിയും. ക്ലിനിക്കലി സപ്പോർട്ടഡ് ജീവിതശൈലി ക്രമീകരണത്തിൽ രോഗലക്ഷണങ്ങളെയല്ല ഫോക്കസ് ചെയ്യുന്നത്, അതിൻ്റെ അടിസ്ഥാന കാരണമായ ശരീരഘടനയിലെ വ്യതിയാനങ്ങളും അവയ്ക്ക് കാരണമായ ജീവിതശൈലിയിലെ അപാകതകളും പരിഹരിക്കാനാണ്. അതുകൊണ്ടാണ് ഏത് പ്രായത്തിലുള്ള ആൾക്കും ഒരേ സമയം വ്യത്യസ്ത രോഗങ്ങൾക്കും രോഗലക്ഷണങ്ങൾക്കും അസ്വസ്ഥതകൾക്കും ആശ്വാസം ലഭിക്കുന്നത്. രോഗമുക്തിക്ക് ആധാരം ഇമ്മ്യൂൺ സിസ്റ്റമാണ്. ഇമ്മ്യൂൺ സിസ്റ്റത്തിന് ഉത്തമമായി പ്രവർത്തിക്കാനുള്ള പ്രോട്ടീനുകളും വെളുത്ത രക്താണുക്കളും
ഒക്കെ ലഭ്യമാക്കാൻ അവസരമൊരുക്കുകയും അതിലൂടെ ശരീരത്തിൻ്റെ സെൽഫ് ഹീലിംഗ് പവറിനെ ഉത്തേജിപ്പിക്കുകയുമാണ് വേണ്ടത്. സാധാരണ നെർവ് സംബന്ധമായ രോഗങ്ങൾക്ക് ഡയബറ്റിക് ന്യൂറോപ്പതി പോലുള്ള നെർവ് ഡാമേജ് റിവേഴ്സ് ചെയ്യാൻ സാധിക്കില്ല എന്നാണ് കരുതിയിരുന്നത്. അതുപോലെ തന്നെ അൽഷിമേഴ്സ് ഡിസീസ് ഡയഗ്നോസ് ചെയ്തവർക്ക് ഓർമ്മകൾ തിരികെ ലഭിക്കാനുള്ള സാധ്യത ഇല്ല എന്നാണ് കരുതിയിരുന്നത്. എന്നാൽ ക്ലിനിക്കൽ സപ്പോർട്ടോടെയുള്ള ലൈഫ് സ്റ്റൈൽ കറക്ഷനിലൂടെ ടൈപ്പ് 2 പ്രമേഹവും ഹൈപ്പർ ടെൻഷനും ഒക്കെ റിവേഴ്സ് ചെയ്യുന്നതിനൊപ്പം ഒരു പരിധിവരെ ഡയബറ്റിക് ന്യൂറോപ്പതിയും ഓർമ്മക്കുറവും കേൾവിക്കുറവും ഒക്കെ റിവേഴ്സ് ചെയ്യാനാകുന്നു എന്നാണ് കാണുന്നത്. വെബ്സൈറ്റിൽ നിന്നും യൂട്യൂബിൽ നിന്നും ക്ലിനിക്കൽ സപ്പോർട്ടോടെയുള്ള ജീവിതശൈലി ക്രമീകരണത്തെക്കുറിച്ച് കൂടുതലറിയാനാകും. ഡോക്ടറേക്കാൾ അറിവ് നേടാം എന്ന യൂട്യൂബ് സീരീസിലെ വീഡിയോകളും നൂതന സമീപനം എന്ന സീരീസിലെ വീഡിയോകളും നിങ്ങളുടെ രോഗത്തെക്കുറിച്ചുള്ള വീഡിയോയും ചികിത്സ എങ്ങനെയാവണം എന്ന സീരീസിലെ വീഡിയോയും കാണാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. ഫേസ്ബുക്കിലും യൂട്യൂബിലും എല്ലാ ശനിയാഴ്ചയും 2:30 ലൈവ് എപ്പിസോഡുകളും നിങ്ങളുടെ രോഗവുമായി ബന്ധപ്പെട്ട കഴിഞ്ഞുപോയ എപ്പിസോഡുകളും കാണുന്നതെന്നുള്ളതാണ്. ഓർമ്മക്കുറവും മറവിയുമുള്ളവർക്കും കുടുംബത്തിൽ മറവി രോഗമുള്ളവർക്കും ഷെയർ ചെയ്യാൻ ഓർമ്മിക്കുക. അഭിപ്രായങ്ങൾ കമൻസിൽ എഴുതി അറിയിക്കുക. താങ്ക് യു.